ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രദേശത്ത് വന്ന വലിയവനായ ദൈവത്തിന് സാക്ഷിയായി നിൽക്കുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതോർത്ത് ഞാൻ എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുവാൻ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു കോറസ് ഒരു രണ്ടു വരി പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. Glory, glory to the Father. Glory, glory to the Son. Glory, glory to the Spirit. Glory to the Three in One. Glory, glory to the Father. Glory, glory to the Son. Glory, glory to the Spirit. Glory to the Three in One. Glory, glory to the Father. Glory, glory to the Son. മഹത്വമുണ്ടാകട്ടെ. എൻ്റെ സ്ഥലം കൊട്ടാരക്കര പ്ലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താകുന്നു. ഞാനൊരു മാർത്തോമ സമുദായത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. എൻ്റെ കുടുംബത്തിൽ മാതാപിതാക്കളും 8 സഹോദരങ്ങളും അടങ്ങുന്ന ഒരു വലിയ കുടുംബമായിരുന്നു. ഞങ്ങളുടെ ചെറിയ വയസ്സിൽ തന്നെ ഞങ്ങൾക്ക് യേശുവിനെ അറിയുവാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ കുടുംബത്തിൽ വിവിധങ്ങളായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. സാമ്പത്തികമായി വളരെ പരാധീനത അനുഭവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഞങ്ങൾ 5 സഹോദരന്മാരും 3 സഹോദരിമാരും അടങ്ങുന്ന കുടുംബം. അതിനാൽ ഞങ്ങളെ ശരിയായി വിദ്യാഭ്യാസം തരുന്നതിനോ ഞങ്ങളെ ശരിയായ വിധത്തിൽ മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ പഠിച്ചു മുന്നേറുന്നതിനോ പഠിപ്പിക്കുന്നതിനോ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല. എൻ്റെ മാതാവ് വളരെ അധ്വാനിച്ചാകുന്നു ഞങ്ങളെ വളർത്തിയതോ. വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുമ്പോഴൊക്കെയും രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ മാതാവ് കിടക്കയിൽ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടോ? കർത്താവേ, നീ എനിക്ക് 5 ആൺമക്കളെ തന്നിട്ടുണ്ടോ? അതിൽ 5 പേരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ബൈബിൾ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നത് എനിക്ക് കാണണം എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എൻ്റെ കാതുകളിൽ ഞാൻ കേട്ടിട്ടുണ്ടോ? എന്നാൽ എൻ്റെ മാതാവ് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചതോ, തന്നോട് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞത് ആരാകുന്നു എന്നൊന്നും എനിക്ക് അന്ന് മനസ്സിലായിരുന്നില്ല. സാധാരണ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അനുസരണമുള്ളവരായി പഠിച്ച ബുദ്ധിയുള്ളവരായി അവർ നല്ല സ്ഥാനത്ത് എത്തിച്ചേരണമെന്നൊക്കെ പല വിധത്തിൽ പ്രാർത്ഥിക്കുക പതിവാണല്ലോ. എന്നാൽ എൻ്റെ മാതാവ് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഞാൻ കേട്ടില്ല. എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയെ കേട്ടതായി ഒരു ദൈവമുണ്ടായിരുന്നു. ആ ദൈവം ആ പ്രാർത്ഥനയെ മുദ്രയിടുകയുണ്ടായി. എന്നാൽ ദിവസങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ വീട്ടിൽ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചതുകൊണ്ടോ പ്രയാസങ്ങൾ അനുദിനം വർദ്ധിച്ചതുകൊണ്ടോ എന്തുകൊണ്ടാകുന്നു ഇത് ഇങ്ങനെ സംഭവിക്കുന്നതോ എന്ന് ഞങ്ങൾ അറിയുവാൻ ആഗ്രഹിച്ചു. ഒരിടത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ, അപ്പോൾ തന്നെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നു, എന്തുകൊണ്ടാകുന്നു? പള്ളിയിൽ പോയി, എനിക്കും ഓർമ്മയുള്ളത് ഞാൻ 3 ക്ലാസ് വരെ മാർത്തോമ പള്ളിയിൽ പോയിരുന്നുള്ളൂ. ഞങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടത് മാർത്തോമ സമുദായത്തിലാണ്. എന്നാൽ അവിടെ തുടർന്ന് പള്ളിയിൽ ദൈവത്തെ പോകുന്നതിനോ തുടർന്ന് ദൈവത്തെ കൂടുതലായി അറിയുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ചുറ്റുപാടുകളിൽ ധാരാളം പെന്തക്കോസ് സഭകളുണ്ട്. ഒരു അക്കരയും ഇക്കരയും ചുറ്റുമൊക്കെയും അനേകം പെന്തക്കോസ് സഭകൾ. അവിടെയെല്ലാം ഞായറാഴ്ച രാവിലെ ആരാധന തുടങ്ങിയാൽ 1 മണി 2 മണി വരെയും ആരാധന നടന്നുകൊണ്ടിരിക്കും. ഞങ്ങളുടെ കാതുകളിലതൊക്കെ കേൾക്കുവാനിടയായിട്ടുണ്ട്. ഞാനും പലപ്പോഴും ദൈവവചനം കേൾക്കണം, ദൈവമകനായി ജീവിക്കണം എന്നൊക്കെ താല്പര്യപ്പെട്ടു. എങ്കിലും എൻ്റെ പ്രായം അല്പം എൻ്റെ ബാല്യം കഴിഞ്ഞ് ഞാൻ യൗവനത്തിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുമ്പോൾ എനിക്ക് ദൈവത്തെ അറിയുവാൻ അവസരം ലഭിച്ചില്ല. ഞാൻ
ലോകത്തിൻ്റെ വഴികളിലേക്ക് ഇറങ്ങി പാപം അല്പാൽപമായി പാപം ചെയ്യുവാൻ തുടങ്ങി. വീട്ടിലെ പ്രശ്നങ്ങളും ലോകത്തിലെ വിവിധങ്ങളായ പ്രയാസങ്ങളും, സ്കൂൾ വിദ്യാഭ്യാസം 10-ാം ക്ലാസ് പാസ്സായതോടെ എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ നാടുവിട്ട് മദ്രാസിലേക്ക് പോയി ജോലി അന്വേഷിച്ചാണ് പോയത്. അപ്പോൾ എൻ്റെ മൂത്ത സഹോദരൻ അവിടെ എനിക്ക് മുൻപേ തന്നെ താനും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് മദ്രാസിൽ പോയി ഒരു ബിസിനസ് ആരംഭിച്ചു. ആ ബിസിനസ് അവിടെ ആരംഭിക്കുമ്പോൾ അതിന് അവിടെയുള്ള ഞങ്ങളുടെ സ്വന്തക്കാർ തന്നെയാകുന്നു എതിർപ്പുകളുണ്ടായി. ആ ബിസിനസ്സിനെ അവിടെ നശിപ്പിക്കുവാനും തന്നെ അവിടെ നിന്ന് ഓടിച്ചു കളയുവാനും അവർ നേർച്ച കഴിച്ചു. അവരിൽ എവിടെയോ സ്വർണത്തിൽ മുട്ട ഉണ്ടാക്കി നേർച്ച കഴിച്ചു എന്ന് അറിയുവാനിടയായി. അത് മന്ത്രവാദികൾ മൂലമായിട്ടാണ് അറിഞ്ഞത്. ബിസിനസ് നാൾക്കുനാൾ പരാജയത്തിലേക്ക് വന്നപ്പോൾ ദൈവവിശ്വാസം ഒരു ഭാഗത്ത് വെച്ചിട്ട് അന്യദൈവങ്ങളെ, മന്ത്രവാദികളെ തേടി പോകുകയുണ്ടായി. വീട്ടിലും പ്രശ്നങ്ങളുള്ളപ്പോഴൊക്കെയും രഹസ്യമായി മന്ത്രവാദികളെ കൊണ്ടുവന്ന് വീട്ടിൽ ഹോമകുണ്ഡങ്ങൾ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഞങ്ങളുടെ ഏരിയ സ്ഥലങ്ങളിലുള്ള ചുറ്റും ക്രിസ്ത്യാനികളാണ് ധാരാളം തെങ്ങി പാർക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് പൂജയ്ക്കുള്ളതായ ഭസ്മമോ അല്ലെങ്കിൽ കർപ്പൂരമോ അല്ലെങ്കിൽ തെള്ളിപ്പൊടിയോ അങ്ങനെയുള്ളതായ വസ്തുക്കളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഞങ്ങൾ മന്ത്രവാദി വരുമ്പോൾ ഈ അവരുടെ പൂജയ്ക്കുള്ളതായ വസ്തുക്കൾ വാങ്ങിക്കുവാൻ ഞങ്ങളുടെ ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷനിൽ പോയി കടകളിൽ പോയി ഇത് വാങ്ങിക്കുമ്പോൾ അവർ ചോദിക്കും, ഇടാ നിനക്ക് എന്തിനാടാ, നിങ്ങൾക്ക് എന്തിനാടാ ഈ കർപ്പൂരവും ചന്ദനത്തിരിയുമൊക്കെ. മൗനമായി ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഒന്നൊന്നും മറുപടി പറഞ്ഞില്ല. രഹസ്യമായി മന്ത്രവാദികളെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അകറ്റുവാൻ, പട്ടിണിയും കടവും തുടർന്നുള്ള രോഗങ്ങളും പിന്നെ മൃഗ സമ്പത്തുകളൊക്കെയും ഒന്നിനു പുറകെ ഒന്നായി ചത്തുവീഴുകയും എന്നും പ്രശ്നം എന്നും സമാധാനമില്ല ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥയിൽ രക്ഷപ്പെടുവാൻ അന്വേഷിച്ച മാർഗങ്ങളാകുന്നു ഈ മന്ത്രവാദികളെ. അവർ രാത്രി അർദ്ധരാത്രിയിൽ ആരുമറിയാതെ 12 മണി കഴിയുമ്പോൾ വരും. അവർ വീട്ടിൽ പൂജ നടത്തും. രഹസ്യമായി ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ പറഞ്ഞ പടി പണം വാങ്ങി അവർ മടങ്ങിപ്പോകും. ഇങ്ങനെ പല ആവർത്തി ചെയ്യുകയുണ്ടായി. എന്നാൽ അവിടെയൊന്നും രക്ഷ ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദ്രാസിൽ പോയത്. മദ്രാസിൽ പോയി ഇതേ അനുഭവം തന്നെ തുടരുകയുണ്ടായി. പല ഹിന്ദുവ വിശ്വാസ മന്ത്രവാദികളെടുത്തും മുസ്ലിങ്ങളുടെ മന്ത്രമാണ് ഏറ്റവും ശക്തിയേറിയെന്ന് പറഞ്ഞ അവിടെയും അങ്ങനെ പലയിടത്തിലും സ്വന്തം സഹോദരന്റെ രൂപമുണ്ടാക്കി വെച്ച് അമ്പലങ്ങൾ പൂജാ സ്ഥലങ്ങളിൽ പൂജാ കർമ്മങ്ങൾ നടത്തി. എന്നാൽ നാൾക്കുനാൾ പരാജയത്തിന്റെ പടുംകുഴിയിലേക്ക് വീണുകൊണ്ടേയിരുന്നു. കടബാധ്യതകൾ വർദ്ധിച്ചു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊരു ജീവിതമാണ്, മരിക്കുന്നതാണ് നല്ലത്. 5 സഹോദരന്മാർ വേറെ ഉണ്ടല്ലോ, അവർ ജീവിക്കട്ടും, ഞാനൊരുവൻ മരിക്കട്ടെ. പല ശ്രമങ്ങളും നടത്തി. ആ ശ്രമത്തിൽ ഞാൻ മരണത്തിനായി ഒരുങ്ങുമ്പോഴൊക്കെയും പുറകിൽ നിന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ കഴിക്കും, സ്വർഗത്തിലോ നരകത്തിലോ? ഈ ചോദ്യത്തിന് മുൻപിൽ മറുപടി പറയുവാൻ കഴിയാതെ ഞാൻ മരണത്തിനുള്ള ശ്രമം ഉപേക്ഷിച്ചു. പിന്നെയും നാളുകൾ മുൻപോട്ട് പോയി. പലയിടത്തും ജോലിക്ക് അലഞ്ഞു തിരിഞ്ഞു. എന്നാൽ എനിക്കെങ്ങും ജോലി ലഭിച്ചില്ല. അവസാനമായി ഇനിയെങ്കിലും ദൈവത്തെ അറിയുക, ഞാൻ മുൻപേ തന്നെ മാനസാന്തരപ്പെടണമെന്നും ജലസ്നാനം സ്വീകരിക്കണമെന്നും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണമെന്നും ദൈവമക്കളായി ജീവിക്കണമെന്നും പാപം വിട്ടൊഴിഞ്ഞ് ദൈവവേദനയായി ജീവിക്കണമെന്നുള്ള സത്യസുവിശേഷങ്ങൾ ഞങ്ങളുടെ ചുറ്റും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും അതൊന്നും അനുസരിക്കുവാൻ ഞാൻ അവസരം കൊടുത്തിരുന്നില്ല. അതിനുള്ള സമയം ലഭിച്ചതുമില്ല. മരണത്തിൻ്റെ അവസാന സമയത്തിൽ വീണ്ടും ഒരു തീരുമാനമുണ്ടായി, ഇനിയെങ്കിലും ദൈവത്തെ യേശുവിനെ അറിയുക. കൃപയാൽ ചുരുക്കി പറയട്ടെ, ഞാൻ യേശുവിനെ അറിയുവാനായി താല്പര്യപ്പെട്ടു. ഞാൻ മറ്റു പെന്തക്കോസ്ത് സഭകളിൽ കടന്നുപോയി. പലർക്കും ഉപദേശമുണ്ട്, അവിടെ ആരാധനയുണ്ട്, എങ്കിലും എൻ്റെ ആത്മാവിൽ എനിക്ക് തൃപ്തി തോന്നിയില്ല. ഞാൻ ആദ്യം പോയടത്തു നിന്ന് ഇനിയൊരു സ്ഥലത്തേക്ക് പോയി, അവിടെ നിന്ന് വേറൊരിടത്തേക്ക് പോയി. അപ്പോഴാ അവരെല്ലാവർക്കും എന്നെ സ്നാനപ്പെടുത്തുവാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മനസ്സിൽ എന്തോ ഇതിനപ്പുറമായി എന്തോ ഉണ്ട് എന്ന ഒരു ദാഹം എനിക്കുണ്ടായിരുന്നു. കൃപയാൽ ഞാൻ 1988 ജൂലൈ മാസം 9-ാം തീയതി ശനിയാഴ്ച പകൽ നമ്മുടെ ആരാധന നടക്കുന്ന ഒരു ആരാധനയിലേക്ക് ഒരു തമിഴ് സഹോദരൻ മദ്രാസിൽ സെൻറ് തോമസ് മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി. അത് നമ്മുടെ TPM സഭയായിരുന്നു. എന്നാൽ അന്ന് TPM സഭയുണ്ടെന്നോ ഇങ്ങനെ ഒരു ആരാധന ഉണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എന്നാൽ ചെറിയ വയസ്സിൽ
എനിക്ക് ഓർമ്മയായ നാളിൽ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നത്തിൽ ഞാനൊരു കുതിരപ്പുറത്ത് ഇരിക്കുകയാണ്. അന്ന് ഞാൻ ചെറിയ, എനിക്ക് നല്ല ഓർമ്മ, എനിക്ക് സ്വപ്നം ഓർമ്മയുണ്ട്. പക്ഷേ ആ സന്ദർഭമോ വയസ്സോ എനിക്ക് ഓർമ്മയില്ല. ആ സ്വപ്നം ഞാൻ മറക്കാതെ എപ്പോഴും ഓർക്കുമായിരുന്നു. ഞാനൊരു കുതിരപ്പുറത്തിരിക്കുകയാണ്. കുതിര അതിവേഗം മണലാരണ്യത്തിൽ കൂടെ, മരുഭൂമിയിൽ കൂടെ അതിവേഗം ഓടുകയാണ്. ഓടി 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 മരുഭൂമിയിൽ കൂടെ ചെല്ലുമ്പോൾ ഒരു കൂട്ടം ജനം സന്തോഷിച്ച് പകുതി ഡ്രസ് ധരിച്ച് ഉല്ലസിച്ച് ഇങ്ങനെ പാടി പാട്ടുമൊക്കെ പാടി ആനന്ദിച്ച് വരികയാണ്. എന്നാൽ ഞാൻ ഈ കുതിരപ്പുറത്ത് ഇരിക്കുന്ന വീണു പോകാതെ പിടിച്ചിരിക്കുന്നെങ്കിലും അവരുടെ നടുവിൽ യേശു ഉണ്ടോ എന്ന് ഞാനിങ്ങനെ തല ഉയർത്തി നോക്കി. അവിടെ എനിക്ക് യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. വീണ്ടും ഈ കുതിര അതിവേഗം ഓടുകയാണ്. ഓടി ചെല്ലുമ്പോൾ നമ്മുടെ ഞങ്ങളുടെ ചുറ്റും കണ്ടുകൊണ്ടിരുന്നതായ ഒരു കൂട്ടം പെന്തക്കോസ് ആളുകൾ ഡ്രമ്മെല്ലാം കൊട്ടി, സഹോദരിമാർ കറുപ്പും വെളുപ്പുമൊക്കെ ഉള്ളതായ ചുമപ്പുമുള്ളതായ ബ്ലൗസ് ധരിച്ച്, ഇടയിൽ വെള്ളസാരി ധരിച്ച്, തലയിൽ കൂടെ തുണിയിട്ട് പാട്ടുപാടി ഡ്രമ്മ് കൊട്ടി വരികയാണ്. ഞാൻ കുതിരപ്പുറത്ത് വീണുപോകുന്ന പിടിച്ചിരിക്കുന്നെങ്കിലും ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അവരുടെ ഇടയിൽ ഞാൻ യേശുവിനെ നോക്കുകയായിരുന്നു. എനിക്ക് അവിടെ യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. ഈ കുതിര വീണ്ടും അതിവേഗം ഓടുകയാണ്. മണലിൽ കൂടെ ഓടി 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 ഞാൻ മുൻപിൽ വളരെ ദൂരം മുന്നിൽ ചെല്ലുമ്പോൾ ഒരു പൊട്ടിച്ചിലച്ച് നുരച്ച് പൊന്തി ഒഴുകുന്നതായ ഒരു നദി കാണുവാനിടയായി. അത് വലിയ നദിയാണ്. അത് വളരെ വിശാലമായിട്ട് അതിങ്ങനെ ഇരച്ചു പതിഞ്ഞ് ഇങ്ങനെ, എനിക്കത് വർണ്ണിക്കാൻ കഴിഞ്ഞില്ല, മനോഹരമായി അതിങ്ങനെ ഒഴുകുകയാണ് താഴേക്ക്. ഈ കുതിര അതിവേഗത്തിൽ ഓടിപ്പോയി ഈ വെള്ളത്തിലേക്ക് ചാടുകയുണ്ടായി. ചാടി ഉടനെ അയ്യോ രക്ഷപ്പെടണമല്ലോ എന്നോർത്ത് ഞാൻ ബെപ്രാളപ്പെട്ട് അക്കരെ കരയിലേക്ക് വലിഞ്ഞു കയറി. അപ്പോൾ പിന്നെ കുതിരയെ കണ്ടില്ല. ഞാൻ കയറുമ്പോൾ ഒരു കൂട്ടം വെള്ളധാരികളായ, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ പോലെ, ഫുൾ സ്ലീവ്, കയ്യിൽ ഫുൾ സ്ലീവ് ധരിച്ചതായ, അതുപോലെ തലയിൽ ഈ മുഖം വരേക്ക് മുഖം ഇങ്ങനെ മറച്ച്, തല മറച്ച് മുഖം മാത്രം കാണാവുന്ന ഒരു കൂട്ടം സഹോദരിമാരും, എൻ്റെ ഇടത് സൈഡിലിരിക്കുന്നതായ സുവിശേഷ വേലക്കാർ ധരിച്ചിരിക്കുന്ന പോലെ ഈ കഴുത്ത് വെട്ടിയ ഇതുപോലുള്ള ഉടുപ്പ്, വെള്ളയുടുപ്പ്, ഈ ഉടുപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ വെട്ടുള്ളതായ യുവ ഷർട്ട് ധരിച്ചതായ സുവിശേഷ വേലക്കാരെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അതിൽ രണ്ട് വ്യക്തികളെ ഞാൻ എൻ്റെ ചെറിയ വയസ്സിൽ സ്വപ്നത്തിൽ വ്യക്തമായി കണ്ടിരുന്നു. അതിലൊരു ഒരു മദറും ഒരു എൽഡർ ബ്രദറുമായിരുന്നു. ആ മദറിൻ്റെ പേര് യൂനിസൊക്കെ അവർ മരിച്ചുപോയി. പിന്നെ ഒരു മൂപ്പൻ ഡേവിഡ് രാജ് എന്ന് പറയുന്ന ഒരു സഹോദരൻ. ഇവരെ രണ്ടുപേരെ ഞാൻ എൻ്റെ ഓർമ്മയാകുന്നതിന് എനിക്ക് ഓർമ്മയാകുന്നതിന് മുൻപ്, എന്നാൽ സ്വപ്നം എനിക്ക് ഓർമ്മയുണ്ട്, ആ സ്വപ്നത്തിൽ കണ്ട രണ്ട് വ്യക്തികളെ അവിടെ എനിക്ക് കാണുവാൻ, ഈ കൂട്ടത്തിൽ കാണുവാൻ കഴിഞ്ഞു. സ്വപ്നത്തിൽ കണ്ട രണ്ട് വ്യക്തികളെ ഇതിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം. അതുമാത്രമല്ല, എനിക്കും അപ്പോൾ ഈ വിധത്തിലുള്ള ഉടുപ്പും ഈ യുവ ഷർട്ടുമുണ്ട്. വളരെ സന്തോഷം തോന്നി. ഇതുവരെയും ലോകത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ സന്തോഷം അന്ന് എനിക്കുണ്ടായി. ആ സ്വപ്നം ആ രാത്രിയിൽ വീണ്ടും ഞാൻ കാണുകയും ഈ പ്രിയപ്പെട്ടവരെ കാണുകയും ചെയ്തപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി എനിക്ക് ലോകത്തിലൊന്നും വേണ്ട, ഏതായാലും മരിക്കുവാൻ ഒരുങ്ങിയതാണല്ലോ, ഇനി ദൈവത്തിന് വേണ്ടി ശേഷിക്കുന്ന സമയം കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. സുവിശേഷ വേലയ്ക്കായി പോകണമെന്ന് താല്പര്യത്തോടെ പാസ്റ്റർമാരെ പോയി കണ്ടു. ആദ്യമേ വരുന്നവരെ വേലയ്ക്ക് എടുക്കുകയില്ലല്ലോ, അതൊന്നും എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞു അവിടുത്തെ സീനിയർ പാസ്റ്ററായിരുന്ന ആലാസ്രപ്പച്ചൻ പറഞ്ഞു, ഇപ്പോൾ എടുക്കുകയില്ല, നീ പോയിട്ട് 3 വർഷം കഴിയണം. അന്ന് രാത്രി എനിക്ക് ഈ സ്വപ്നമുണ്ടായി. അന്ന് എനിക്ക് വീണ്ടും 3 അനുഭവങ്ങളുണ്ടായി. അതുകൊണ്ട് ഞാൻ ഇടയിൽ പറയാൻ വിട്ടുപോയി. ഞാൻ അന്ന് എനിക്ക് ശരിയായി മാനസാന്തരമുണ്ടായി. എന്നെ കൊണ്ടുവന്നതായ വ്യക്തി അവിടെ വിട്ടിട്ട് താൻ മീറ്റിങ്ങിന് പോയിരുന്നു. എന്നോട് പറഞ്ഞു അവിടെ ബൈബിൾ സ്നാനത്തിനുള്ള ബൈബിൾ സ്റ്റഡി നടക്കുകയാണ്, നീ അവിടെ പോയിരിക്കാൻ പറഞ്ഞു. എനിക്ക് തമിഴ് അറിയത്തില്ല, മറ്റു ഭാഷകളൊന്നും അറിയത്തില്ല, മലയാളം മാത്രമേ അറിയത്തുള്ളൂ. എങ്കിലും ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവിടെ നടന്ന സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദർശനം കണ്ടു. എൻ്റെ ചെറിയ വയസ്സിൽ മുതൽ ചെയ്ത എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ഞാൻ ചെയ്തതെല്ലാം ദൈവം എനിക്ക് ഓർപ്പിച്ചു തന്നു. യേശു ക്രിസ്തു ക്രൂശിൽ തൂങ്ങി, രക്തമൊഴുക്കി തൂങ്ങിക്കിടക്കുന്നതായ കാഴ്ച ഞാൻ കണ്ടു. ഞാൻ കരഞ്ഞു. എൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് എന്നോട് ക്രൂശിൽ കിടന്ന കർത്താവ് എന്നോട് സംസാരിച്ചു, നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാകുന്നു ഞാൻ ഈ കഷ്ടം അനുഭവിച്ചതോ, എൻ്റെ രക്തം നിനക്ക് വേണ്ടിയാകുന്നു ഊറ്റിയെന്ന് പറഞ്ഞു. അന്ന് ഞാൻ എനിക്ക് മാനസാന്തര അനുഭവമുണ്ടായി. അന്ന് തന്നെ ഞാൻ സ്നാനപ്പെടാനൊന്നും പോയതല്ല, തുണിയൊന്നും കൊണ്ടുപോയിരുന്നില്ല. ഞാൻ കൊണ്ടുപോയ വസ്ത്രത്തോടുകൂടെ സ്നാനപ്പെട്ടു. കയറി വന്നപ്പോൾ ആരും വസ്ത്രം തന്ന് സ്വീകരിക്കുവാനോ നനഞ്ഞ തുണി മാറ്റുവാൻ എനിക്കന്ന് ഉണ്ടും തുണിയും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഉടുത്ത വസ്ത്രം ഒരു തുണിയെടുത്ത് ഉടുത്തിട്ട് അതിട്ട് അല്പം ഉണക്കി അതിട്ടുകൊണ്ട് അന്ന് രാത്രിയിൽ എന്നെ അന്യഭാഷ അടയാളത്തോട് സ്വർഗത്തിൽ നിന്നും ശക്തിയേറിയ അഭിഷേകത്താൽ, എന്നെ ആത്മശക്തിയാൽ അന്യഭാഷ അടയാളത്തോട് ദൈവം അഭിഷേകം ചെയ്തു. ആ രാത്രിയിലാണ് ഈ സ്വപ്നം വീണ്ടും എനിക്ക് ഓർമ്മയിൽ തന്നത്. വളരെ സന്തോഷം.
താല്പര്യത്തോടെ ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മീനം അന്ന് സെന്റ് തോമസ് മൗണ്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ മീനമ്പാക്കം എയർപോർട്ടിലേക്ക് എന്നെ കൊണ്ടുവന്ന ആളിനോടുകൂടെ തേനാമ്പേട്ടയ്ക്ക് മടങ്ങി പോകുവാൻ വരി നടന്നു വരികയാണ് ബസ് സ്റ്റോപ്പിലേക്ക്. ബസ് സ്റ്റോപ്പിലേക്ക് കടന്നു വരുമ്പോൾ മീനമ്പാക്കം എയർപോർട്ടിൽ നിന്ന് ഒരു പ്ലെയിൻ അപ്പോൾ പറന്നുയരുകയുണ്ടായി. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇത്രയും കാലം ഞാൻ പ്ലെയിൻ അത്രയും അടുത്ത് കണ്ടിട്ടില്ല, ദൂരത്തിൽ കണ്ടിട്ടുണ്ട്. ആ വീട്ടിൻ്റെ അവിടെ പക്ഷി പറന്നു പോകുന്നത് കാണുമ്പോൾ ദോവ പോകുന്നത് ഓ പോകുന്നത് ഇങ്ങനെ എല്ലാവരും ചേർന്ന് ശബ്ദം ഉണ്ടാക്കാൻ ഞാനും അങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ശബ്ദം ഈ പ്ലെയിൻ ഇങ്ങനെ പറന്നുയർന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇത്രയും അടുത്ത് പ്ലെയിൻ കാണുവാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ, എനിക്കിടയായല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചു. അപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, ഞാൻ നിന്നെ പ്ലെയിൻ കയറ്റും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാനത് ശബ്ദം കേട്ടുവെങ്കിലും അതേക്കുറിച്ച് വിശ്വസിച്ചില്ല. എന്നാൽ ദൈവം സംസാരിച്ചത് സത്യമായിരുന്നു. ഞാൻ അത് ഓർപ്പിക്കുന്നതിന് ഇപ്പൊ ആ ശബ്ദം കേട്ടതിനെ കുറിച്ച് ഓർപ്പിക്കുവാൻ കാരണം, ആരെങ്കിലും ദൈവശബ്ദം കേട്ടു എങ്കിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും അത് മാറുകയില്ല എന്ന് ഓർപ്പിക്കുവാൻ വേണ്ടി ഞാൻ ഇത് ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് എപ്പോൾ കേറ്റുമെന്നോ എത്ര പ്രാവശ്യം കേറ്റുമെന്നോ പറഞ്ഞിരുന്നില്ല, പ്ലെയിൻ കേറ്റുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ ഞാൻ ഈ പ്രദേശത്തേക്ക് മാറി വരുമ്പോൾ 27-ാമത്തെ പ്രാവശ്യം പ്ലെയിൻ കയറ്റിയാണ് ദൈവം ഇവിടെ കൊണ്ടുവന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നീട് ദൈവം വിവിധ രീതിയിൽ എന്നോട് ഇടപെട്ട് കൊണ്ടിരുന്നു. എനിക്ക് വളരെ ആഗ്രഹം, കർത്താവിന്റെ വേലയ്ക്ക് പോകണം, വേലയ്ക്ക് പോകണം, വേലയ്ക്ക് പോകണം. എന്നാൽ വീട്ടിൽ എതിർപ്പുകൾ വർദ്ധിച്ചു. എൻ്റെ മൂത്ത സഹോദരനും അന്നും അന്യ ദൈവങ്ങളെ സേവിക്കണമെന്ന് പറഞ്ഞല്ലോ. താൻ ഒരു ഭാഗത്ത് ക്രിസ്തീയ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ച് അവയ്ക്ക് മെഴുതിരി കൊളുത്തുമ്പോൾ അടുത്ത ഭാഗത്ത് മന്ത്രവാദികൾ കൊടുത്തതായ തകിടും മറ്റുള്ളതായ ബിംബങ്ങളും ഒക്കെ വെച്ചിട്ട് അവയ്ക്ക് മെഴുകു ചന്ദനത്തിരിയും കർപ്പൂരവും കത്തിച്ച് അവയെയും ആ രണ്ട് ക്രിസ്തീയ ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും ഹിന്ദു വിഗ്രഹങ്ങളെയും ഒരുപോലെ സേവിക്കുകയായിരുന്നു. എന്നാൽ നാൾക്ക് നാൾ പരാജയത്തിലേക്ക് താനും പോയിക്കൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. വളരെ എതിർപ്പുകളുണ്ടായി. നീ ഈ പ്രാർത്ഥനയ്ക്ക് പോയതുകൊണ്ടാണ് ഈ പ്രശ്നമെന്ന് താൻ എനിക്ക് വിരോധമായി പറയുവാൻ തുടങ്ങി. ഞാൻ വളരെ പ്രയാസരായി എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. താൻ ഒരു ദിവസം താൻ ജപിച്ചതായ ഒരു ഏലസ് അതിനകത്ത് മന്ത്രവാദികൾ ജപിച്ചു കൊടുത്തത് അതെല്ലാവരും ഇളിയിൽ കെട്ടിക്കൊണ്ട് നടക്കണം, ഇല്ലെങ്കിൽ റോഡിൽ വെച്ച് അപകടമുണ്ടാകും, പ്രശ്നമുണ്ടാകും. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തിലായി. താൻ തന്നോട് എതിർക്കുവാൻ എനിക്ക് കഴിയില്ല. താൻ മൂത്ത സഹോദരനാണ്, കുടുംബത്തിന് വേണ്ടിയാണ് താൻ അധ്വാനിക്കുന്നത്. ഞാൻ സന്തോഷത്തോടെ തൻ്റെ കയ്യിൽ നിന്നത് വാങ്ങിച്ചു. അതിൽ നിന്ന് അത് തുറന്ന് അതിലുള്ളായിരുന്ന മന്ത്രവാദികൾ ജപിച്ച് എഴുതി കൊടുത്തതായ അത് വലിച്ചെറിഞ്ഞിട്ട് യെശയ്യാ പ്രവചനം 41-ാമത്തെ 10-ാം വാക്യം എഴുതി അതിൽ കയറ്റി വെച്ച് കുറച്ചു നാൾ ഒരു 6 മാസം കെട്ടിക്കൊണ്ട് തൻ്റെ മുമ്പിൽ നടന്നു. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, അത്ഭുതങ്ങളുടെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നുള്ള വചനപ്രകാരം എൻ്റെ സഹോദരനെ 8 മാസത്തിനകത്ത് ദൈവം സന്ദർശിക്കുകയുണ്ടായി. താൻ ഈ വിശ്വാസത്തിലേക്ക് വന്നു. ഞങ്ങൾ ചേർന്ന് അന്ന് വീട്ടിലുണ്ടായിരുന്നതായ എല്ലാ ഹിന്ദു ദൈവങ്ങളുടെയും സകല ക്രിസ്തീയ വിഗ്രഹങ്ങളുടെയും പടമെടുത്ത് എല്ലാം പൊതിഞ്ഞു കെട്ടി. അടുത്ത വീട്ടിലെ ഒരു ഹിന്ദു കുടുംബം അപ്പോൾ തന്നെ വിശ്വാസത്തിലേക്ക് വന്നു. അവരുടെ വീട്ടിൽ നിന്നായ എല്ലാ ദൈവങ്ങളുടെയും പടങ്ങളെല്ലാം എടുത്ത് ഒരു കാർട്ടൂണിൽ വെച്ച് കെട്ടി. സൈദാപേട്ടയിൽ കൂപമാറുന്നുണ്ട്, അത് വേസ്റ്റ് എല്ലാം ഒഴുകി പോകുന്ന അവിടെ കൊണ്ടുവന്ന് പടാന്നിട്ടിട്ട് പറഞ്ഞു, ഇനി ഇതുവരെയും നിങ്ങളെ ദൈവമെന്ന് പറഞ്ഞ സേവിച്ചു, ഇനി യേശു അല്ലാതെ ദൈവമില്ല. ഞങ്ങൾ അന്ന് ബൈബിളെടുത്താണ്, 23 വർഷമായി കൃപയാൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തെ നടത്തിക്കൊണ്ട് വരികയാണ്. പ്രിയമുള്ളവരെ, ഇതെടുത്തത് മുതൽ ദൈവം എന്നെ വാസ്തവമായി അനുഗ്രഹിച്ചിരിക്കുന്നു. എൻ്റെ സാക്ഷ്യം പറയുവാൻ വളരെ ഉണ്ടെങ്കിലും ഞാൻ ചുരുക്കട്ടെ. എനിക്ക് വേലയ്ക്ക് പോകണമെന്നുള്ള വലിയ താല്പര്യം എന്നെ പിടിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ വീട്ടിലെ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ നിമിത്തം എനിക്ക് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. ഞാൻ മസ്കറ്റിലേക്ക് ജോലിക്കായി പോയി. 1992 ഞാൻ ലാസറപ്പച്ചനോട് തന്നെ പ്രാർത്ഥിച്ചിട്ട് മസ്കറ്റിലേക്ക് പോയി. അപ്പച്ചൻ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, പോയിട്ട് വാ, അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പോയിട്ട് വരണമെന്നുള്ള വാക്ക് ഞാൻ മറന്നുപോയി. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. ഞാൻ മസ്കറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മൂത്ത സഹോദരൻ കർത്താവിൻ്റെ വേലയ്ക്കായി വന്നു. സകലവും ഉപേക്ഷിച്ച് ബിസിനസ് എല്ലാം പിന്നെ ഇളയ സഹോദരനെ കൊടുത്തിട്ട് താൻ ഈ വേലയ്ക്കായി വന്നു. താനിപ്പോൾ കോഴിക്കോട്ടിൻ്റെ നിലമ്പൂർ സഭയിൽ ശുശ്രൂഷകനായിരിക്കുന്നു. കൃപയാൽ ഞാൻ 97-ാം വർഷം 4.5 വർഷം കഴിഞ്ഞ് എൻ്റെ സഹോദരങ്ങളെ രണ്ടുപേരെയും സഹോദരിയുടെ ഭർത്താവിനെയും ഞാൻ ഗൾഫിൽ കൊണ്ടുപോയി. അവർക്കെല്ലാം ജോലി വാങ്ങിക്കൊടുത്തു, വീട് വെച്ചു, കടമെല്ലാം തീർത്തു. എല്ലാ വിധത്തിലും ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ നാട്ടിലേക്ക് ലീവിനെ വന്നു. വീട്ടിലെ നിർബന്ധപ്രകാരം വീട്ടിൽ നിന്ന് ഒരാൾ വേലയ്ക്ക് പോയി, ഇനി നീ നിശ്ചയമായി വിവാഹം കഴിക്കണം. എൻ്റെ അപ്പച്ചൻ അന്ന് വിശ്വാസത്തിൽ വന്നിരുന്നില്ല. നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വിവാഹത്തിനായി സമർപ്പിച്ചു. എന്നാൽ ദൈവത്തോടെടുത്ത തീരുമാനം ദൈവം അറിഞ്ഞില്ല.
ഞാൻ പോയി ഒരു ബി എസ് സി നേഴ്സിനെ വിവാഹം ഉറപ്പിച്ചു. മടങ്ങി വന്ന അന്ന് രാത്രി ദൈവം എൻ്റെ തലക്കടയിൽ വന്ന് നിന്ന് പറഞ്ഞു, മകനെ നിന്നെ വിളിച്ചത് ഞാൻ ഇതിനല്ല, നീ എൻ്റെ വേലയ്ക്കായി വരണമെന്ന് പറഞ്ഞു. കൃപയാൽ ആ രാത്രി ദൈവത്തിന് സ്വർഗീയ ദർശനത്തിന്, സ്വർഗീയ ശബ്ദത്തിന്, സ്വർഗീയ വിളിക്ക് ഞാൻ അനുസരണക്കേട് കാണിക്കാതെ, യെസ് കർത്താവേ നിന്റെ വേലയ്ക്കായി ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അത് രാവിലെ എഴുന്നേറ്റ് ആ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു, എനിക്കിപ്പോൾ വിവാഹം കഴിക്കുവാൻ കഴിയുകയില്ല, അത്യാവശ്യം തിരിച്ചു പോകണം, വേലയ്ക്ക് പോകണമെന്ന് പറഞ്ഞില്ല. അവർ ചോദിച്ച് പണം കുറഞ്ഞു പോയതുകൊണ്ടാണോ? അവർ വളരെ പ്രതീക്ഷയോടിരിക്കുകയാണ്, എൻ്റെ മകളെ ഇപ്പോൾ വിവാഹം കഴിക്കുകയും പേർഷ്യയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ആ ബാച്ചിൽ ആ കാലത്തുണ്ടായിരുന്ന എല്ലാവരും ലണ്ടൻ അമേരിക്ക ഒക്കെ ഇടങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയുണ്ടായി. അതൊക്കെ ആയിരുന്നു എൻ്റെയും ഉദ്ദേശം, അതായിരുന്നു അവരുടെയും പ്രതീക്ഷ, അതായിരുന്നു. എന്നാൽ അത് ക്യാൻസൽ ചെയ്തു. കർത്താവിൻ്റെ കൃപയാൽ 98 ഈ വേലയ്ക്കായി ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് വന്നു. ഇവിടെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ ആലോചന പ്രകാരം കൊട്ടാരക്കിടയുടെ ചില ലോക്കലുകളിൽ വേല ചെയ്തുകൊണ്ട് 3 തികയുന്നതിന് മുൻപ് വിശുദ്ധന്മാരുടെ ആലോചന പ്രകാരം എന്നെ ദുബായിലേക്ക് അയച്ചു. ഞാൻ വളരെ പ്രാർത്ഥിച്ചു. എനിക്ക് നേരത്തെ ആളുകൾ സൂചിപ്പിച്ചു, നിനക്ക് മസ്കറ്റിലേക്ക് മാറ്റമാണ്, നിനക്ക് മസ്കറ്റിലേക്ക് മാറ്റം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവഹിതത്തിനെ പ്രാർത്ഥിക്കാവൂ, ദൈവഹിതമില്ലെങ്കിൽ എന്നെ കൊണ്ടുപോകരുത്, ഞാൻ അവിടെ നിന്നൊക്കെ വന്നതല്ലേ, ആരെങ്കിലും പോകട്ടെ, തന്നെയല്ല, എനിക്കും അറിവില്ല, ഭാഷയില്ല എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവഹിത പ്രകാരം, വിശുദ്ധന്മാരുടെ ആലോചന പ്രകാരം 10 ദുബായിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കർത്താവിനോട് കൂടെ ഇരുന്നു, വിവിധ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു, എൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തി, എനിക്ക് ഞാൻ ചോദിക്കാത്ത അനേക നന്മകൾ എനിക്ക് തന്നു. ഞാൻ ഇന്ന് വളരെ സ്വർഗസന്തോഷം അനുഭവിക്കുകയാണ്. കൃപയാൽ വിശുദ്ധന്മാരുടെ ആലോചന പ്രകാരം ഇവിടേക്കും പിന്നീട് എനിക്ക് മാറ്റമായി. ഇപ്പോൾ ഞാൻ കഴക്കൂട്ടത്ത് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. ഞാൻ ഈ രാത്രി ഒരു വേഗത്തിൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, എന്നെ കേൾക്കുന്നതായ യുവാക്കളെ, നിങ്ങൾക്കൊരു നല്ല അവസരം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സേവയ്ക്കായി സകലവും വിട്ടു വരിക. ഈ ഭൂമിയിൽ ഒരുവൻ കർത്താവിന് ശുശ്രൂഷ ചെയ്താൽ പിതാവ് അവനെ മാനിക്കുന്നതായ ഒരു ദിവസം വേഗത്തിൽ വരുവാൻ പോകുകയാണ്. അന്ന് നിങ്ങളും അതിൽ മാനത്തിന് യോഗ്യരായി തീരുവാൻ, നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു.